അപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് തേർഡ് സൈഡ് കണ്ടുപിടിക്കുന്ന ടെക്നിക്കൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പൊ അവിടെ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഹോംവർക്ക് പറഞ്ഞില്ലായിരുന്നു. ആ ഹോംവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഹോംവർക്കുകളാണ് ഇവിടെ തരുന്നത്. അത് മാത്രം ഇന്ന് ചെയ്താൽ മതി, വേറെ ഒന്നുമല്ല. ഇവിടെ ഒരു ട്രയാംഗിളിലെ രണ്ട് സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും തന്നിട്ടുണ്ട്. ബി സി കണ്ടുപിടിക്കണം. ഇവിടെയാണെങ്കിൽ പി ക്യു ആർ ആണ്, 5 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററും, ഇടയ്ക്കുള്ള ആംഗിൾ 65. ക്യു ആർ കണ്ടുപിടിക്കണം. അടുത്ത് ഇവിടെയാണെങ്കിൽ 11, 12 ആണ്, 47 ഡിഗ്രി. ടി യു കണ്ടുപിടിക്കണം. അടുത്ത് ഇവിടെ 10 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, ഇടയ്ക്കുള്ള ആംഗിൾ 55 ഡിഗ്രി. ഇസഡ് വൈ കണ്ടുപിടിക്കണം. അപ്പൊ ഈ നാല് ചോദ്യങ്ങളുടെയും ഹോംവർക്ക് രണ്ട് രീതിയിൽ നിങ്ങൾ കണ്ടുപിടിക്കണം. നോർമൽ മെത്തേഡ്, അതുകൊണ്ടാണ് ഇന്ന് വേറെ വർക്കൊന്നും ഞാൻ തരാത്തത്. നോർമൽ മെത്തേഡിൽ നിങ്ങൾ കണ്ടുപിടിക്കണം, എളുപ്പവഴി, ഞാൻ പഠിപ്പിച്ച എളുപ്പവഴിയിലും കണ്ടുപിടിക്കണം. അപ്പൊ അവിടെ തന്നെ എല്ലാം വരുന്നുണ്ട്, ആ ഗസ് ചെയ്യുന്ന പരിപാടിയും എല്ലാം വരുന്നുണ്ട്. അപ്പൊ വളരെ ശ്രദ്ധയോടെ തന്നെ വാല്യൂസ് എല്ലാം എഴുതി കണ്ടുപിടിക്കണം. ക്ലിയർ ആയല്ലോ. നോർമൽ വഴി ചെയ്താലും എളുപ്പവഴി ചെയ്താലും അതിന്റെ ഫൈനൽ ആൻസർ ഒരേ കണക്കി ഇരിക്കുന്ന വിധത്തിൽ വേണം ചെയ്യാൻ. ക്ലിയർ ആയല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ഞാനായിട്ട് പഠിപ്പിക്കുന്നതല്ല, നിങ്ങളുടെ ടെക്സ്റ്റ് കിടക്കുന്നതാണ്. വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. ടെക്സ്റ്റിൽ നോർമൽ മെത്തേഡ് മാത്രം യൂസ് ചെയ്യുന്നു, നമ്മൾ കുറച്ച് എളുപ്പവഴിയും കുറച്ച് ഉടായ്പ പരിപാടിയും ചെയ്യുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇന്നത്തെ വർക്ക് ഇത് മാത്രമേ ഉള്ളൂ. എല്ലാവരും ചെയ്തയക്കണം നാളെ വൈകുന്നേരത്തിനുള്ളിൽ.